രാവിലെ വീട്ടിൽ ഒളിച്ചോടിയ മാമൻ. സപ്പോർട്ടിന് അഖിലേട്ടൻ രാവിലെ കിടിലം വള്ളികളാണ് കേട്ടോ കിട്ടിയത്. കിടിലം വള്ളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാലോ, ഉത്രാടത്തിന്റെ ഇത്രയും വള്ളികൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. രാവിലെ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയാ പാടെ ആദ്യം നമ്മളെ മാമന്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയുക, മാമൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാഗും പാക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ തപ്പി നടന്ന് ബസ് സ്റ്റാൻഡ് മുഴുവൻ തപ്പി കിട്ടിയില്ല. അപ്പൊ സജാദ് എന്നെ വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ ഇപ്പത് ഈ കടയുടെ മുമ്പ് കൂടെ നടന്നു പോകണേണ്ടെന്ന്. ഉടനെ വണ്ടി എടുത്തോണ്ട് നേരെ അവനെ തപ്പി പറകി പോയി ടി വി ജംഗ്ഷനിൽ നിന്ന് അവനെ കിട്ടി. അവനെ കിട്ടിയിട്ട് അടുത്ത് അവനെയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് അടുത്ത് സജാദിനെ വിളിക്കുകയാണ്, സജാദെ നീ എവിടെ? ചേട്ടാ ഞാൻ ദാ പറഞ്ഞു 5 മിനിറ്റ്. ഓക്കെ ഞാൻ പറയും ശരിയെന്ന് പറഞ്ഞാൽ അവൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാത്തോണ്ട് ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അവൻ ചോദിക്കല്ലേ ബ്രോ എവിടെയെന്ന്. അവൻ എന്താ ചെയ്യണമെന്ന് അറിയാം, രാവിലെ കൈകിട്ടി രണ്ട് ഇടിയിടിക്കാനാണ് തോന്നിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ താഴെ കഴിക്കാൻ പോയതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിലോട്ട് സജാദ് വിളിച്ചപ്പോൾ മാമൻ എടുത്തിട്ട് എന്താ പറയുക, ഞാൻ താഴോട്ട് പോയി ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവന് കൺഫ്യൂഷനായി. അപ്പോഴത്തേക്കും നേരെ സജാദ് നേരെ വണ്ടി എടുത്തോണ്ട് അനുവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ട്, അങ്ങനെ കുറച്ചധികം ലേറ്റായി വീട്ടിൻ്റെ അവിടെ കറങ്ങിക്കൊണ്ട് വന്നിട്ട്. അങ്ങനെ ഉത്രാടം എന്ന് പറഞ്ഞാൽ വള്ളി പിടിക്കുന്ന ദിവസമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി വള്ളി തന്നെയാണ്, സത്യം രാവിലെ മുതൽ ഈ നേരം വരെ വള്ളിയാണ്. അപ്പം ബാക്കിയുള്ള കഥകളൊക്കെ നമുക്ക് ഇനി അകത്തോട്ട് പോയിട്ട് അനുമച്ചാനൊക്കെ വിളിച്ചിറക്കട്ടെ. ഓക്കെ അതേ വന്ന പാടെ ഇതിവിടെ എപ്പോൾ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ കാണാം. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം ഓടിപ്പോയി ഓക്കെ അതുപോലെ ബെൽ ബട്ടൺ കൂടെ ചെയ്തിടുക. ബാക്കി ഒന്നും പറയാനൊന്നുമില്ല. ഹാപ്പി ഉത്രാടം ഗായ്സ്. രാവിലെ 2 പന്നികളും കൂടെ തന്ന പണി എന്തായാലും കൊള്ളാം. നിന്റെ ഇൻഫർമേഷൻ തെറ്റാൻ എന്താണ്, നിനക്ക് കേട്ടതിൽ തെറ്റി പറ്റിയായിരിക്കും ചിലപ്പം, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ നിനക്ക് അതിനേക്കാളും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? അളിയ നിനക്കിന്നൊരു സംഭവം നടന്നറിയോ? രാവിലെ ഇവിടെ നിന്ന് ഞാൻ രാവിലെയല്ലേ പോയത്, രാവിലെ പോയിട്ട് വീട്ടിലെത്തി ഡ്രസ്സ് മാറി കട്ടിലിരുന്നപ്പോൾ അവിടെ എനിക്കൊരു കോൾ വരുന്നു, മാമൻ്റെ അമ്മയുടെ കോള്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് മാമൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. എന്ത് കാര്യമെന്ന് അറിയാമോ? മാമന് വീട്ടുകാർ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഒടുക്ക അന്വേഷിച്ച് തപ്പി കിടന്ന് കണ്ടുപിടിച്ചടാ ബസ് സ്റ്റാൻഡ് എവിടെ ഇട്ട്, ബസ് സ്റ്റാൻഡ് എവിടെ ടി ജംഗ്ഷൻ എവിടെ ഇട്ട്, കണ്ടുപിടിച്ച് വണ്ടി കയറൂല, ഒളിച്ചോടും രാവിലെ. അത് തന്നെ വീട്ടിലെ അടി ഉണ്ടാക്കി നാണോ? ഇല്ലല്ല മാമ, അതും അടി ഉണ്ടാക്കി പിണങ്ങിയിട്ടാണ്. നല്ല മഴ പറഞ്ഞുണ്ട്, ഇവിടെ വണ്ടിയിൽ വലിച്ച് കയറ്റി അവസാനം കയറ്റാതെ വിടാൻ പറ്റുമോ? ലവ് ഫെയിലിയർ ആണെങ്കിൽ പിന്നെ സഹിക്കാം. ഇത് വീട്ടുകാർ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലെന്നറിയാ, നാണോ? ഇല്ലല്ല മാമ, തത്തപ്പൂക്കളഞ്ഞോ മഴ തകർത്ത് വാരുക. ദേ എൻ്റെ കാറ്. ചിന്നു നൈസ് പരിപാടി. അവനെന്ത്? പിന്നല്ലാതെ അളിയ വൈബ് പരിപാടി. എന്തായാലും ഗ്യാസ് തീരെ നന്നായിട്ടാ ഉത്രാടമായിട്ട്. അല്ല ഇപ്പൊ നാച്ചുറൽ ആയില്ലേ, ഇപ്പൊ റിയൽ ആയല്ലോ. ഗ്യാസ് ഗ്യാസ് കുറ്റിയൊന്നും കണ്ടിട്ടൊന്നുമില്ല, റിയൽ ആണ്. പിന്നല്ലാതെ അല്ല പായസം ഉണ്ടാവോ? ഇല്ല. ഉണ്ടോ? അപ്പൊ പൊളിക്കാൻ. അതൊരു കണക്കിന് ലൈവാണ്. പക്ഷെ ചിന്നു നിനക്ക് കുക്കിംഗ് അറിയില്ല അടുപ്പില്? ചോറ് സാമ്പാറിന്റെ സാമ്പാറ് വെക്കാൻ അറിയോ? അതിന് വലിയ പണിയൊന്നുമില്ല. ഇവര് സാമ്പാർ എന്ന് പറയുന്നത് നമ്മുടെ തീയല. സത്യമാണ് കേട്ടോ, ഇവരെ സാമ്പാർ നമ്മുടെ തീയല. നമുക്ക് തീയലുണ്ട്, സാമ്പാറുണ്ട്, സാമ്പാർ മാത്രമേ ഉള്ളൂ. അത് ശരിയാടാ. ചിന്നു നീ കോഴിക്കോടുള്ള ഫുഡാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്, അത് ഇവിടെ തന്നെയാണോ? മെയിൻ ആയിട്ട് നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? അളിയ ലഡാക്ക് അങ്ങോട്ട് പോയി കിടന്നിട്ട് ചോറിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട നമ്മളെ ടീമാണ് ഇവിടെ കിടന്നിട്ട് നമ്മൾക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. തീയുടെ ഫ്ലെയിം നോക്ക്.
നമുക്ക് വൈകിട്ടാവട്ടെ ഗ്രില്ല് അടിച്ച് പൊളിക്കാം. ഹലോ ബ്രോ, അയ്യോ എന്താണ് മക്കളെ? രാവിലെ വീട്ടിലൊന്ന് വിളിച്ചോടിയ മാമൻ. മാമ പറ നീ എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിയത് രാവിലെ? ഉള്ള കാര്യം ഇവിടെ നോക്കി പറയടാ. രാവിലെ തൊട്ടേ കാര്യം പറ വീട്ടിൽ ഫോണ് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ തുണിയും പാക്ക് ചെയ്ത് ബാഗും എടുത്ത് ഇറങ്ങിയ പൊന്നു മുതൽ ഇത് പൂരി. അത് തന്നെ നിനക്ക് തിന്നാൻ തന്നെ. രാവിലെ കാപ്പി പിടിച്ചില്ലല്ലോ. കഴി സജാ, നീ കാപ്പി പിടിച്ചോ. അതെ, ഇത് നമ്മുടെ അഖിൽ ബ്രോ ആണോ? അഖിലേട്ടാ ഹായ് പറയോ. പിന്നെ അതെ, മാമന് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തോണ്ട് വന്ന ഫുഡാണിത്. ഇത് കഴിച്ചില്ലെങ്കിൽ മാമ എങ്ങനെ? എല്ലാരും അല്ല, നീ മാത്രം. ഓക്കെ കല്ലല്ല അമ്പോയ്, അമ്പോയ് എന്റെ ഇതാണ് ഇവിടത്തെ ഏറ്റവും ചോട്ട് മുതൽ കേട്ടോ. എറിയണതെല്ലാം കൊള്ളാം. നോക്കി സെക്കൻഡ് ചാൻസ് തന്നു, തേർഡ് ചാൻസ് തന്നു കേട്ടോ. നോക്കിയാരി നോക്കിയാരി കല്ല് ഒഴിഞ്ഞു മതി. അറിയാ ഇന്നത്തേക്കുള്ളതായി ഇന്നത്തേക്കുള്ളതാ. ഇനി എറിയണ്ടാ ചെറുക്കലിട്ടടാ തെങ്ങിന്റെ മണ്ടയിലേക്കുള്ള അനുവിന്റെ യാത്ര അളിയ ചെറുക്കലുണ്ട്. ആ സെറ്റ് നീ മടലിൽ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇച്ചിരി കൂടെ പേരിലോട്ട് പോകുന്നല്ലോ. സപ്പോർട്ടിന് അഖിലേട്ടൻ താഴെ എത്തി. അളിയ പുറത്തിട് പല സൈഡും കൂടെ നിൽക്കണതും കൂടെ അങ്ങിട്ട് വരട്ടെ. അതിനെ അങ്ങ് നിർത്തണ്ട. ഇനി പിന്നല്ലാതെ എൻ്റെ വിളയിലുള്ള കരിക്ക് നിങ്ങൾ ആ ധൈര്യമായിട്ട് അർത്ഥം ഒന്ന് ആരെന്ത് പറയാൻ. അളിയ സൂക്ഷിച്ച് ചെറുക്കണല്ലേ ബ്രോ. അതാ വന്നു പതുക്കെ ഇറങ്ങൂട്ടെ, പതുക്കെ ഇറങ്ങിയോ, പതുക്കെ ഇറങ്ങിയോ. അതന്നെ അത്ര തന്നെ. അങ്ങനെ നമ്മളെ ആഗ്രഹ സാഫല്യം പോലെ കരിക്കിടലാ ഇറങ്ങല്ലോ അല്ലേ. എക്സൈസ് ആയി കിടക്കട ട്രിപ്പിംഗ് മോഡ് സജാദെ. നല്ല ആവശ്യമുണ്ടോ നീ തോട്ടയൊക്കെ എടുത്തോണ്ട് വരണ്ടല്ലേ. മര്യാദക്ക് അനുവിനെ വിട്ട് ആദ്യമേ അങ്ങ് തെറ്റി കയറ്റിയായിരുന്നു. മൊത്തം ആറെണ്ണം ഉണ്ടല്ലോ അളിയാ. അഞ്ചു ഒന്ന്. അത് തന്നെ പറഞ്ഞോ. പിന്നെ ഒരു കരി കുടിക്കണോ പിച്ചോ? വാവുസിന്റെ കൈ മൊത്തം നിറഞ്ഞു അത് വരണം പിടിച്ചപ്പോ.
നടക്കുന്നത്. അവര് സദ്യ കഴിക്കുകയാണ്. ഒരാളതോടെ പപ്പടാക്കോട്ടെ. പപ്പടം കൊണ്ട് പായസം വെച്ചിട്ടവിടെ കുട്ടി ആ പ്ലേറ്റിലാണ് നിക്കുന്നത്. ആ അമ്പുട്ടി അതിന്റെ മോൾ തന്നെ എനിക്ക് ഓടി 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 കളിക്കത് ഒന്ന് ഉറങ്ങിയില്ല. എന്താ അരികര അപ്പൊ ഉത്രാണ ദിവസമായിട്ട് അനിമച്ചാന്റെ വീട്ടിൽ നമ്മള് കിടിലായിട്ട് എന്താ പറയണ ഉത്രാണ ദിവസം അടിച്ചു പൊളിക്കുകയും ചെയ്തു. അത് മാത്രല്ല സദ്യയും കഴിച്ചു വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ കണ്ടവർക്ക് തന്നെ അറിയാമല്ലോ എന്തൊക്കെ പരിപാടിയാണ്. എന്നാണ് അവർക്ക് വേറെ മോഡ് കളിയില്. അത് മാത്രല്ല ഇനി ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരാൻ കിടപ്പുണ്ട്. യെസ് അഖിലേട്ടന്റെ അതെ അഖിലേട്ടന്റെ യൂട്യൂബ് ചാനൽ ഏകദേശം എന്താ പറയാ അതാണ് അനിൽ അനിൽ സ്വേൽ. അയ്യോ കുഞ്ഞാ ഇവിടെ നോക്ക് ബ്രോന്റെ പേര് അനിൽ എന്നാണ്. അനിൽ സോൾഡ് അല്ലേ ബ്രോ അതിനുശേഷം ചാനലിന്റെ പേര്. ചാനലിന്റെ പേര് അനിൽ സോൾഡ് എന്നാണ്. ഇപ്പൊ അത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. പിന്നെ കൂടുതലും പറയുന്ന മാക്സിമം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ സോ ഹാപ്പി ഉത്രാടം ഗായ്സ്. ബൈ കുഞ്ഞാ ഒരു ടാറ്റ പറഞ്ഞേ. പിന്നെ നമ്മൾ എന്തെങ്കിലും കൂടെ ഉണ്ടാവും പവർ.